കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പര്യടനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമലയെക്കുറിച്ച് മുതലക്കണ്ണീർ ഒഴിക്കിയത് നമ്മൾ കണ്ടു. ഒരു പ്രധാനമന്ത്രി ഇത്രയും തരം താഴുമോ? പച്ച കള്ളം പറയുമോ? ആദ്യമായിട്ട് കേൾക്കുക രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നും വീഴുന്ന കള്ളത്തരങ്ങൾ. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് നിയമം നിർമ്മിക്കുമെന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ വന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രണ്ട് വർഷമായിട്ടും അത് ചെയ്യാത്തത് എന്തായിരുന്നു? ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സംസ്ഥാനത്ത് രണ്ടാം വട്ടം എത്തിയപ്പോഴാണ് മോദി ഇന്നലെ കോന്നിയിൽ നടന്ന റാന്നിയിൽ പ്രസംഗിച്ചത്. പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ സ്വാമിയെ ശരണമയ്യപ്പ വിളിയോടെയായിരുന്നു. മൂന്ന് തവണ ശരണം വിളിച്ച ശേഷം സ്വാമിയെ എന്ന നാല് തവണ ആവർത്തിച്ചപ്പോൾ സദസ് ശരണമയ്യപ്പ എന്നേറ്റു വിളിച്ചു. ആത്മീയതയുടെയും അയ്യപ്പൻ്റെയും മണ്ണാണ് പത്തനംതിട്ടയെന്ന് മോദി പറഞ്ഞു. സ്വന്തം നാട്ടിലെ വിശ്വാസ സമൂഹത്തിലെ ലാത്തികൊണ്ട് നേരിട്ട ഒരു സർക്കാർ കേരളത്തിലല്ലാതെ മറ്റെവിടെയും ഇല്ലത്രേ. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ക്ഷേത്രങ്ങളെയും വിശ്വാസികളെയും സംരക്ഷിക്കേണ്ടതിന് പകരം ക്ഷേത്രങ്ങൾ തകർക്കാനും വിശ്വാസികളെ തല്ലിച്ചതയ്ക്കാനും നേതൃത്വം നൽകിയെന്നും മോദി കുറ്റപ്പെടുത്തി. ആചാരങ്ങളെ തകർക്കാൻ കടകംപള്ളി ഗൂഢാലോചന നടത്തിയെന്നും മോദി ആരോപിച്ചു. മോദി ഇവിടെ വന്ന് എന്തേ ആരോപണങ്ങൾ ഉന്നയിച്ചാലും മനസ്സ് മാറുന്നവരല്ല കേരള സമൂഹം. മോദിയുടെ തനി നിറം അറിയാവുന്നവരാണ് ഇവിടെയുള്ളവർ. പട്ടിണി പാവങ്ങളായിരിക്കും, പക്ഷേ ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ് കേരളീയ സമൂഹം. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ ബി ജെ പിയിൽ ചേരില്ലെന്ന് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ കാരണവരായ ഒ രാജഗോപാൽ എം എൽ എ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതാണ് സത്യവും. ശബരിമലയിൽ ഇനി എന്ത് വിധി വന്നാലും വിശ്വാസ സമൂഹത്തെ വിശ്വാസത്തിലെടുത്തെ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ പ്രസംഗത്തിനിടെ സി പി എമ്മും കോൺഗ്രസും ലയിച്ച് കോമ്രേഡ് കോൺഗ്രസ് പാർട്ടിയാകണമെന്ന് ഉപദേശിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിഹാസം. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും കോൺഗ്രസും ഇടതുപക്ഷവും കൂടുതൽ യോജിക്കുകയാണത്രേ. ഇനി ഇവർ രണ്ടായി നിൽക്കുന്നതിന് പകരം ഒറ്റ പാർട്ടിയാവുന്നതാണ് നല്ലതെന്ന് മോദി പറഞ്ഞു. എൽ ഡി എഫും യു ഡി എഫും ഇരട്ട സഹോദരമാണെന്ന കാര്യം കേരളീയർക്ക് ബോധ്യപ്പെട്ടു. രണ്ടുപേരും ദുർഭരണം, അഴിമതി, രാഷ്ട്രീയ അക്രമം, വർഗീയത, ജാതീയത, സ്വജനപക്ഷപാതം എന്നിവ നടത്തുന്നു. ഓ, ബി ജെ പി ഇതൊന്നും നടത്തുന്നില്ല. കേരളത്തിൽ ഒരവസരം കിട്ടിയില്ലെന്നേ ഉള്ളൂ. വടക്കേ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമൊക്കെ അത് നടത്താൻ വേണ്ടി അവർ കച്ച കെട്ടി ഇറങ്ങി പുറപ്പെട്ടത് നമ്മൾ കണ്ടതും കാണുന്നതുമാണ്. കേരളത്തിൽ എൽ ഡി എഫിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കാനുള്ള താല്പര്യമോ കഴിവോ യു ഡി എഫിനില്ല. എൻ ഡി എക്ക് അനുകൂലമായ ജനമുന്നേറ്റം ദൃശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ബി ജെ പിക്ക് ആദ്യം സീറ്റ് നൽകിയത് തിരുവനന്തപുരമാണ്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളുടെ കർമ്മരംഗമായിരുന്നു തിരുവനന്തപുരം. അത് മോദി പറയാതെ തന്നെ തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല കേരളത്തിലുള്ള ജനങ്ങൾക്ക് മൊത്തം അറിയാം. രാജാ രവിവർമ്മയുടെയും സ്വാതി തിരുനാളിൻ്റെയും നാടാണിത്. ധീരോദാത്ത പോരാട്ടം നടത്തിയ മാർത്താണ്ഡവർമ്മയുടെ പരാക്രമത്തിൻ്റെ ചരിത്രവുമുണ്ടെന്ന് മോദി ഓർമ്മിപ്പിച്ചു. പ്രസംഗത്തിൽ നമ്പി നാരായണനും കഠിനാധ്വാനികളായ പ്രൊഫഷണലുകളും കോൺഗ്രസിനെ അകറ്റിയെന്നും മോദി പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് എ ഐ ഗ്രൂപ്പ് തർക്കത്തിൻ്റെ പേരിൽ ദേശസ്നേഹിയായ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ്റെ കരിയർ നശിപ്പിച്ചവരാണ് കോൺഗ്രസ്സുകാർ. അതേസമയം ഈ ശ്രീധരനെ പോലുള്ള കഴിവുള്ള ഉദ്യോഗസ്ഥർ ബി ജെ പിയിലേക്ക് വരുന്നു. അദ്ദേഹം മറ്റ് പ്രൊഫഷണലുകൾക്ക് പ്രേരണയാണ്. രാജ്യത്തിനും സമൂഹത്തിനും ഒരുപാട് സംഭാവനകൾ നൽകിയ ഈ ശ്രീധരൻ ഇനി തൻ്റെ കഴിവ് കേരളത്തിനായി സമർപ്പിച്ചിരിക്കുകയാണെന്നും ശ്രീധരൻ പറയാത്തത് മോദി പറഞ്ഞു. മോദിയുടെ വാക്കുകൾ കേട്ടാൽ തോന്നും എൽ ഡി എഫ് ആണ് എല്ലാത്തിനും കാരണമെന്ന്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി, അതാണെന്ന് എന്തേ മോദി പറഞ്ഞില്ല? അതും കൂടി പറയേണ്ടതായിരുന്നു. കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സ്പോൺസർ ചെയ്തത് കോൺഗ്രസ് അല്ലേ? അത് മോദി എന്താ മറന്നത്? നന്ദി വേണം. കോൺഗ്രസിനെ ഇങ്ങനെ താറടിച്ച് സംസാരിക്കല്ലേ ഈശ്വരദോഷം കിട്ടും.